നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കം ആഗോള വ്യാപകമായി അപലപിക്കപ്പെടുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി പകുതി ദിവസം പിന്നിടുമ്പോൾ തന്നെ അൽ ഷിഫ ആശുപത്രിക്കടിയിൽ ഒരു വലിയ തുരങ്കമുണ്ടെന്നും ആ തുരങ്കമാണ് ഹമാസിന്റെ ഹൃദയമെന്നും ആ തുരങ്കത്തിനകത്താണ് ഹമാസിന്റെ ഹെഡ് ഓഫീസ് എന്നും നേരത്തെ തന്നെ ഇസ്രായേൽ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്ന പലരും പറഞ്ഞു പരത്തിയത് അത് ഇസ്രായേലിന്റെ വെറും ഊഹാപോഹങ്ങൾ മാത്രം ആണ് എന്നാണ്. ഇതിനടിയിൽ വന്നതെല്ലാം തന്നെ അത് ഈ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഈ ആശുപത്രിയുടെ തന്നെ കോൺഫറൻസ് ഹാളുകളും മറ്റ് ചില മുറികളുമാണ് എന്നാണ് വന്നത്. എന്നാൽ ഭൂഗർഭ തുരങ്കങ്ങളാണ് അതെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേലിന്റെ പക്കൽ ഉണ്ട് താനും. ലോകവ്യാപകമായി തന്നെ അപലപിക്കുമ്പോഴും എന്തുകൊണ്ടാണ് തങ്ങൾ ഈ സാഹചര്യത്തിലേക്ക് എത്തി എന്നതിന്റെ വിശദീകരണം നൽകുകയാണ് ഇസ്രായേൽ. ഈ ആശുപത്രിയിലാണ് 200 ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്നും ഗസയിലെ 500 വരുന്ന തുരങ്കത്തിന്റെ ഒരു ഭാഗം ഈ ആശുപത്രിക്ക് അടിയിലാണ് എന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. ആശുപത്രിക്കടിയിൽ ഹമാസിന് കമാൻഡ് സെന്റർ ഉണ്ട്. അതും തകർക്കാനാണ് IDF ശ്രമം. ഇതിനോടകം തന്നെ ഈ തുരങ്കങ്ങളിലെത്തി ഹമാസിന്റെ ആയുധശേഖരം IDF കൈക്കലാക്കി അല്ലെങ്കിൽ IDF പിടിച്ചെടുത്തു എന്നത് ദൃശ്യങ്ങൾ സഹിതം IDF പുറത്തുവിട്ടിട്ടുമുണ്ട്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹമാസിനെ നേരിടേണ്ടി വന്നു. ഈ ഏറ്റുമുട്ടലിൽ 5 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് IDF പറയുന്നു. രോഗികളുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമടക്കം എത്തിച്ചു. തങ്ങൾ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും ആവശ്യമായ ഓക്സിജനും വെള്ളവും അടക്കമുള്ള എല്ലാ സംവിധാനവും തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുമാണ് IDF പറയുന്നത്. 18 മണിക്കൂറിലധികം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ ഹമാസിന്റെ ആയുധങ്ങൾ, സൈനിക ഉപകരണങ്ങൾ, രഹസ്യ അന്വേഷണ സാങ്കേതിക വിദ്യ എന്നിവയുടെ ദൃശ്യങ്ങൾ IDF വക്താവ് ഡാനിയൽ ഹഗാരി ബുധനാഴ്ച രാത്രി പ്രദർശിപ്പിച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാൻഡിസി ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്തിയ വിശാലമായ സ്ഫോടക വസ്തുക്കളും അത്യാധുനിക ആയുധങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. 7 October ആക്രമണത്തിൽ പങ്കെടുത്ത 200 ഹമാസ് ഭീകരർ ഷിഫ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ബന്ദികളെയും ഇവിടെ സൂക്ഷിച്ചിരിക്കാം എന്നാണ് IDF ഇന്റലിജൻസ് സൂചിപ്പിച്ചതായി ഹഗാരി ചൂണ്ടിക്കാട്ടിയത്. അൽ ഷിഫ ആശുപത്രിയിൽ ഹമാസ് ഉപയോഗിച്ച സൈനിക ഉപകരണങ്ങളുടെ വീഡിയോയും IDF പുറത്തിറക്കി. MRI മെഷീന്റെ പിന്നിൽ ഒളിപ്പിച്ച സൈനിക ഉപകരണങ്ങൾ ഇതിലുണ്ട്. ആശുപത്രിയിൽ ഉടനീളം വീഡിയോ ക്യാമറകൾ ആസൂത്രിതമായി മറച്ചിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട ധാരാളം ഹമാസ് യൂണിഫോമുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ബന്ദികളെ സൂക്ഷിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ തെറ്റാൻ വഴിയില്ല എന്നും പലരും പറയുന്നുമുണ്ട്. രോഗികളെ ഉപദ്രവിക്കുക എന്നത് ഹമാസിന്റെ തന്ത്രമാണ് എന്നും അതിനാണ് ആശുപത്രികൾ താവളമാക്കുന്നത് എന്നും IDF വക്താവ് പറയുന്നു. ഈ ദൗത്യം ഒരുപാട് സമയമെടുക്കും. ഇത് ഒരു സങ്കീർണമായ പ്രദേശമാണ്. ഇപ്പോഴും ധാരാളം സിവിലിയന്മാർ ചുറ്റുമുണ്ട്. IDF വക്താവ് പറയുകയാണ്, ഇപ്പോഴും ഷിഫ ആശുപത്രിയിൽ പരിശോധന തുടരുകയാണ്. കുട്ടികൾക്കുള്ള ഇൻകുബേറ്ററുകൾ, ഭക്ഷണം എന്നിവയും നിർണായക മെഡിക്കൽ ഉപകരണങ്ങളും എത്തിച്ചതായും IDF അറിയിച്ചു. ജീവനക്കാർ ഭീതിയിലാണ് എന്നാണ് മറ്റൊരു വസ്തുത. IDF ദൗത്യം ആരംഭിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് ആശുപത്രിയിലുള്ളവർ. സൈനിക നീക്കം മൂലം ജീവനക്കാർ സുരക്ഷിത സ്ഥാനത്ത് ഒളിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. ജീവനക്കാർ വെടിയുതിർക്കുമെന്ന ഭയം മൂലം ജനാലകൾക്ക് അരികിൽ നിന്ന് അകലം പാലിക്കുകയാണ് എന്നും ഡോക്ടർമാർ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അൽ ഷിഫയിലെ അത്യാഹിത വിഭാഗം റിസപ്ഷൻ കെട്ടിടങ്ങൾക്കുള്ളിൽ ധാരാളം ഇസ്രായേൽ സൈനികരും കമാൻഡുകളും ഉണ്ട് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ യൂസഫ് അബുൽ റീഷ് പറഞ്ഞതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ്.